കർണാടകയിൽ മുഖ്യമന്ത്രിയായി കുമാരസ്വാമി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും ഉപമുഖ്യമന്ത്രിയായി ജി പരമേശ്വരയും അധികാരമേൽക്കും കോണ്ഗ്രസിലെ കെ ആർ രമേഷ് കുമാറിനെ സ്പീക്കറാക്കുവാനും ബംഗളൂരുവിൽ ചേര്ന്ന കോണ്ഗ്രസ് ജെഡിഎസ് യോഗത്തില് തീരുമാനമായി യു പിഎ അധ്യക്ഷ സോണിയാഗാന്ധി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി എന്നിവരുമായി കുമാരസ്വാമി നടത്തിയ കൂടിക്കാഴ്ചയില് സ്പീക്കർ പദവി കോണ്ഗ്രസിന് നല്കാന് തീരുമാനമായിരുന്നു കോണ്ഗ്രസിന് ഇരുപത്തിരണ്ട് മന്ത്രിമാരുണ്ടായിരിക്കുമെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാല് പറഞ്ഞു മന്ത്രിമാരെയും വകുപ്പുകളും വിശ്വാസ വോട്ടെടുപ്പിന് ശേഷം തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കർണാടക മുഖ്യമന്ത്രിയായി ജനതാദള നേതാവ് എച്ച് ഡി കുമാരസ്വാമി നാല് മുപ്പതിനാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണർ വാജുഭായ് വാല സത്യവാചകം ചൊല്ലിക്കൊടുക്കും മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും മാത്രമായിരിക്കും സത്യപ്രതിജ്ഞ ചെയ്യുക അഞ്ച് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുൾപ്പെടെ പ്രമുഖരുടെ നിരയാണ് കുമാരസ്വാമിയുടെ സത്യപ്രതിജ്ഞയ്ക്കെത്തുക തിങ്കളാഴ്ച ഡൽഹിയിലെത്തിയ കുമാരസ്വാമി രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും മറ്റ് പ്രധാന കോൺഗ്രസ് നേതാക്കളെയും ചടങ്ങിനെ ക്ഷണിച്ചിരുന്നു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും കുമാരസ്വാമി നേരിട്ടെത്തി ക്ഷണിച്ചിരുന്നു സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ ടെലിഫോണിൽ വിളിച്ചാണ് കുമാരസ്വാമി ക്ഷണം അറിയിച്ചത് ബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മമതാ ബാനർജി കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ആന്ധ്രാ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രിയും എസ് നേതാവുമായ അഖിലേഷ് യാദവ് ആർ നേതാവ് ലാലു പ്രസാദ് യാദവിന്റെ മകൻ തേജസ്വി യാദവ് രാഷ്ട്രീയ ലോക്ദൾ നേതാവ് അജിത് സിംഗ് ഡി നേതാവ് എം സ്റ്റാലിൻ സ്റ്റാലിന് ബിഎസ്പി നേതാവ് മായാവതി മക്കൾ നീതിമയ്യം നേതാവും നടനുമായ കമൽ ഹസൻ തുടങ്ങിയവരെല്ലാം ചടങ്ങിൽ പങ്കെടുക്കും അതേസമയം ഇന്ന് പ്രതിഷേധ ദിനം ആചരിക്കാനാണ് ബിജെപിയുടെ തീരുമാനം News Desk g